ഹായ് കൂട്ടുകാരെ ഞാൻ ലക്ഷ്മി ചന്ദ്ര ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശം സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത മഹത് വ്യക്തിയാണ് ഗാന്ധിജി ഗാന്ധിജിയെ കുറിച്ചുള്ള എന്റെ എളിയ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം കരംചന്ദ് ഗാന്ധിയുടെയും പുതലി ഭായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജന്മം കൊണ്ടു കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം സത്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു സത്യം തന്റെ ഈശ്വരനാണെന്നും അഹിംസ അത് നേടിയെടുക്കാനുള്ള മാധ്യമമാണെന്നും അദ്ദേഹം പറഞ്ഞു അഹിംസയിലും സ്നേഹത്തിലും ഊന്നിയ ഗാന്ധിജിയുടെ വിശ്വാസ പ്രമേയം മാർട്ടിൻ ലൂതർ കിങ് നെൽസൺ മണ്ടേല തുടങ്ങിയ നേതാക്കൾക്ക് വഴികാട്ടിയായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഗാന്ധിജി എന്ന ബിംബം ലോക ചരിത്രത്തിൽ നിന്ന് മായുകയില്ല വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായി സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് ഗാന്ധിജി സമരങ്ങൾ അനവധി ലോകത്തിൽ നടന്നിട്ടുണ്ട് ഒത്തിരി സമര നായകന്മാരുമുണ്ട് എന്നാൽ ഗാന്ധിജി അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും വ്യത്യസ്തമായിരുന്നു കാരണം അക്രമരഹിതമായ സമരത്തിനായിരുന്നു അദ്ദേഹം രൂപം കൊടുത്തത് ആയുധമെടുക്കാതെ പോരാടുക സത്യവും ധർമ്മവും നീതിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുക ഒടുവിൽ ആ പോരാട്ടം വിജയിച്ചു എന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായി ഗാന്ധിജി ചെറുപ്പം മുതലേ പാലിച്ചിരുന്ന സത്യവും ധർമ്മവും ഒക്കെ വളരും തോറും അദ്ദേഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്തത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല സംഭവങ്ങളെ പറ്റിയും പറയുന്നുണ്ട് വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം എന്നാലേ ഈ ലോകം ഭദ്രമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഗ്രാമവികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു ഒരാൾ വിദ്യാഭ്യാസം നേടുന്നതുകൊണ്ട് അയാൾക്ക് സർവവിധമായ വികസനവും വളർച്ചയും ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു അക്ഷരം പഠിച്ചവർ അക്ഷരമറിയാത്തവരെ പഠിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു 1948 ജനുവരി 30 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും മാതൃകയാക്കി ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നാം ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം